നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യഹിയ സിൻവർ കൊല്ലപ്പെട്ടതോടെ ഹീറോ പരിവേഷം കൊടുത്ത് വാഴ്ത്തപ്പെട്ടവനാകുന്നു. യഹിയ അനുകൂലികൾ എല്ലാവരും തന്നെ ഇപ്പോൾ വലിയ രോദനമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സൈനികരുമായി യുദ്ധമുന്നണിയിൽ യുദ്ധം ചെയ്യുകയും ശത്രുവുമായുള്ള സായുധ ഏറ്റുമുട്ടലിൽ മരിക്കുകയും ചെയ്തു എന്ന് ചിത്രീകരിക്കാനാണ് നീക്കം. നവറസ് എന്ന പേരുള്ള ഒരു ഹമാസ് അനുകൂലി അഭിപ്രായമായി എഴുതിയിരിക്കുന്നത്, അവൻ ആഗ്രഹിച്ചതുപോലെ ദൈവത്തിന്റെ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയ ശേഷം നേതാവ് യഹിയ സിൻവറിന്റെ രക്തസാക്ഷിത്വം, അതായത് രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് ഇപ്പോൾ യഹിയെ വാഴ്ത്തി പാടിക്കൊണ്ട് ഹമാസ് അനുകൂലികളും ഭീകര ഗ്രൂപ്പുകളും എല്ലാം തന്നെ പറയുന്നത്. ഇതുമാത്രമല്ല, സിൻവാർ ഫാൻസും ഇതുതന്നെയാണ് പാടി പുകഴ്ത്തുന്നത്. ഏകദേശം 3.5 ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള പ്രശസ്ത അൾജീരിയൻ പത്രപ്രവർത്തകനായ ഹാഫിദ് ഡെറാഡ്ജി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നേതാവ് യഹിയ സിൻവറിന്റെ രക്തസാക്ഷിത്വ വാർത്ത സത്യമാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ മാത്രം നേടിയ രക്തസാക്ഷിത്വത്തിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. അങ്ങനെയല്ലെങ്കിൽ അവന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും രക്തസാക്ഷിത്വം നൽകാനും ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഒരു തലവൻ പോയാൽ മറ്റൊരു തലവൻ ഉയരുന്നു. രക്തസാക്ഷിയുടെ പോരാട്ടങ്ങൾ ചെറുതല്ല, അത് നമുക്ക് പ്രചോദനമാണ്. മറ്റൊരു ബ്ലോഗറുടെ ട്വീറ്റ്: ഈ വാർത്ത ശരിയാണെങ്കിൽ മരിച്ച ഹസൻ നസറുള്ളയുടെ കാര്യത്തിൽ എന്ന പോലെ ശത്രുവിന്റെ തലവെട്ടാൻ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ട്വീറ്റുകളും ഇപ്പോൾ സിൻവാറിനെ വാഴ്ത്തപ്പെട്ടവനാക്കിക്കൊണ്ടുള്ളത് തന്നെയാണ്. സിൻവാർ വിജയിച്ചു, കാബയുടെ നാഥനാൽ ഒരു രക്തസാക്ഷിയായി മരിക്കാനുള്ള അവന്റെ ആഗ്രഹം അല്ലാഹു നിറവേറ്റി എന്നും മറ്റൊരു സിൻവാർ പ്രത്യക്ഷപ്പെടുമെന്നും പലസ്തീൻ വിമോചനമാകുന്നതുവരെ ഇത് തുടരുമെന്നുമാണ് പലരും ട്വീറ്റ് ചെയ്യുന്നത്. പോരാളി ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന് അവൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രക്തസാക്ഷിയുടെ മരണം കൊതിക്കുന്നവന്റെ കാര്യമോ? നേതാവിന്റെ രക്തസാക്ഷിത്വ വാർത്ത ഞങ്ങളെ സങ്കടപ്പെടുത്തി, എന്നാൽ അതിലേറെ പ്രചോദനം നൽകുന്നുവെന്നാണ് ചിലർ കുറിച്ചിരിക്കുന്നത്. യഹിയ വീരനായി കളത്തിൽ പോരാടിയവനാണ്. വിദേശത്തെ ഹോട്ടലുകളിലോ തുരങ്കങ്ങളിൽ ഒളിച്ചോ അല്ല, ഇസ്ലാമിനെയും ഭൂമിയെയും ബഹുമാനത്തെയും സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധക്കളത്തിൽ രക്തസാക്ഷിയായി എന്ന് മറ്റൊരാളുടെ ട്വീറ്റ്. യഹിയ സിൻവറിനെ വധിച്ചതിൽ അഭിമാനിക്കാൻ ഒരു സയണിസ്റ്റിനും ഒരിക്കലും കഴിയില്ല. ഇന്ന് ഇസ്രയേൽ എന്നേക്കുമായി അവനെ വധിക്കുന്നതിൽ പരാജയപ്പെട്ടു. മരണത്തിൽ പോലും അബു ഇബ്രാഹിം അവരെക്കാൾ ഒരു പടി മുന്നിലായിരുന്നു. മുന്നണിയിലെ ഒരു ഏറ്റുമുട്ടലിൽ അദ്ദേഹം രക്തസാക്ഷിയായി. ഓർക്കുക, രക്തസാക്ഷിയായി എന്ന് വീണ്ടും അടിവരയിട്ടാണ് ചില ട്വീറ്റുകൾ. എന്നാൽ ഇതിനിടെ പലസ്തീനിൽ നിന്ന് വലിയൊരു വിഭാഗം സിൻവാറിന്റെ മരണത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ആ തല വീണാൽ ഇസ്രയേൽ ഇനിയെങ്കിലും തങ്ങളെ ആക്രമിക്കാതിരിക്കുമല്ലോ എന്നുള്ള ആശ്വാസമാണ് അവർക്ക്. ഇതുമാത്രമല്ല, തങ്ങളുടെ മക്കളെ ഭീകരതയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന സിൻവാറിന്റെ തല വീണതിൽ കൂടിയാണ് അവർ സന്തോഷിക്കുന്നത്. ഇൻഡിപെൻഡന്റ് അറേബ്യയിലെ പത്രപ്രവർത്തകനായ അദ്വാൻ അൽ അഹമ്രി എഴുതിയിരിക്കുന്നത്, നസറുള്ള അവസാനിച്ചു. അവർ ബെയ്റൂട്ട് വിട്ടതിന് ശേഷം സിൻവാർ അവനെ പിന്തുടർന്നു. ഗാസ നശിപ്പിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും അവരെ ഭവനരഹിതരാക്കുകയും ചെയ്തതേയുള്ളൂ. ഈ ആക്രമണങ്ങളൊക്കെ അതിന്റെ ഫലം മാത്രമായിരുന്നു. ഇറാൻ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു. പക്ഷേ ടെഹ്റാനിൽ ഒരു നാശവും ഉണ്ടായില്ല. നഷ്ടപ്പെട്ടത് പലസ്തീന് മാത്രമാണെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഇതുമാത്രമല്ല, സിൻവാറിനെ ശപിക്കുന്ന ഗാസയിലെ ഒരു സ്ത്രീയുടെ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സഹറാൻ എന്ന ബ്ലോഗറാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത്. സിൻവാറിന്റെ മരണത്തിൽ ഞങ്ങളുടെ സന്തോഷം മതപരവും മാനുഷികവും ധാർമ്മികവുമായതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന് നന്ദി. എമിറാത്തി സമാധാന പ്രവർത്തകനും ബ്ലോഗറുമായ അംജാദ് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവന്റെയും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയവന്റെയും നിന്ദ്യനായ യഹിയ സിൻവറിന്റെയും മരണത്തിൽ മാനവികതയ്ക്ക് അഭിനന്ദനങ്ങൾ. നരകത്തിലേക്കും ദയനീയമായ വിധിയിലേക്കുമാണ് അവന്റെ പോക്ക് എന്നാണ് കുറിച്ചിരിക്കുന്നത്. എമിറാത്തിയിലെ മറ്റൊരു എഴുത്തുകാരനായ ഖാലിദ് ബിൻ താനി എഴുതിയിരിക്കുന്നത്, സിൻവാറോ നസറുള്ളയോ ഹനിയയോ മറ്റുള്ളവരോ ആരായാലും കൊല്ലപ്പെടുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. മറിച്ച് ദശലക്ഷക്കണക്കിന് അറബ് മുസ്ലിം ജനങ്ങളെ പോലെ അവർ ഒരു മിഥ്യാധാരണയാൽ വഞ്ചിക്കപ്പെട്ട് ജീവിച്ചതുകൊണ്ടാണ് എനിക്കവരോട് സഹതാപം തോന്നുന്നത്.
അവരെ എല്ലാവരും ഉപയോഗിച്ചു, പ്രത്യേകിച്ച് ഇറാൻ. ഇതുകൂടാതെ സൗദിയിൽ നിന്നും ഒരു ആൾ, അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്, സിൻവാറിൻ്റെ മരണത്തിൽ ഞങ്ങളുടെ ഇന്നത്തെ സന്തോഷം വളരെ വലുതാണ്. ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള ഓരോ അറബിക്കും മുസ്ലിമിനും അഭിനന്ദനങ്ങളെന്നാണ് ഇയാൾ കുറിച്ചിരിക്കുന്നത്. യഹ്യ സിൻവറിനെ ഒഴിവാക്കിയതിന് ഞങ്ങൾ ഗാസയിലെ ജനങ്ങളെയും പലസ്തീനിലെ പ്രിയപ്പെട്ട ജനങ്ങളെയും അഭിനന്ദിക്കുന്നുവെന്നും അവസാനമായി പറയാനുള്ളത്, പലസ്തീനിൽ ഇനിയും നല്ല പുലരികൾ ഉണ്ടാകട്ടെ എന്നുമാണ് ചിലർ കുറിച്ചിരിക്കുന്നത്. അതായത് നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇതുപോലെ തന്നെ പലരും നസറുള്ള കൊല്ലപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെയാണിപ്പോൾ സിൻവാർ കൊല്ലപ്പെട്ടതിലും സന്തോഷം പ്രകടിപ്പിക്കുന്നവരും, എന്നാൽ ഏറെ വേദനിക്കുന്ന ഒരുപാട് പേരുമുണ്ട്. എന്തായാലും ഇസ്രയേൽ ഇപ്പോൾ വലിയ ഒരു ആശ്വാസത്തിലാണ്. തങ്ങളുടെ വലിയ ഒരു ശത്രുവിൻ്റെ പതനം, അത് ഇസ്രയേലിൻ്റെ കൈകൊണ്ട് തന്നെ നടന്നു എന്നുള്ളതിലാണ് അവർ അഭിമാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.